ഇവിടെ ഒരു ഫലം കൂടി അറിവായിരിക്കുന്നു. അതായത് വടകര മുനിസിപ്പാലിറ്റി 7 വാർഡിലെ ഫലം വന്നപ്പോൾ യു ഡി എഫിന്റെ സത്യഭാമ 303 വോട്ടുകൾക്ക് ലീഡ് ചെയ്തിരിക്കുന്നു. 523 വോട്ടുകളാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സത്യഭാമ നേടിയിരിക്കുന്നത്. ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 228 വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി 87 വോട്ടുകളുമാണ് നേടിയിരിക്കുന്നത്. 303 വോട്ടുകളുടെ ലീഡാണ് സത്യഭാമ 7 വാർഡിൽ നേടിയിരിക്കുന്നത്. മറ്റ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച വടകര മുനിസിപ്പാലിറ്റിയിലെ വോട്ടെണ്ണൽ പെട്ടെന്ന് തന്നെ നടക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വീണ്ടും ചില വാർഡുകളുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. 4 വാർഡിൽ നിന്നും പി പി ബാലകൃഷ്ണൻ 471 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 5 വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ 474 വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 271. ഒപ്പം ബി ജെ പി നേടിയ വോട്ടുകൾ 60. അതായത് 303 വോട്ടുകൾക്കാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. വാർഡ് 26 കരിമ്പന എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ 505 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. ഇവിടെ കെ എം ഷൈനിയാണ് വിജയിച്ചത്. യു ഡി എഫ് നേടിയിരിക്കുന്ന വോട്ടുകൾ 237. ബി ജെ പിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് 73 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 6 വാർഡിൽ കാനപ്പള്ളി ജയിച്ചിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 88 വോട്ടിനാണ് അദ്ദേഹം ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഒപ്പം 25 വാർഡിൽ യു ഡി എഫ് 289 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേടിയിരിക്കുന്ന വോട്ട് 275. ഒപ്പം ബി ജെ പി സ്ഥാനാർത്ഥി 75 വോട്ടുകളിൽ നേടിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 45 വോട്ടിന്റെ ലീഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ലീഡ് നില കുറഞ്ഞ് 7 അതായത് 7 വോട്ടുകൾക്കാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 3 വാർഡിൽ 594 വോട്ടുകൾക്ക് കെ നിഷ, എൽ ഡി എഫിന്റെ കെ നിഷ വിജയിച്ചിരിക്കുന്നു. ഇതാണ് വടകര മുനിസിപ്പാലിറ്റിയിൽ നിന്നും, അതായത് ടൗൺ ഹാളിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഇവിടെ 6 വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത് കാനപ്പള്ളി ബാലകൃഷ്ണനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇവിടെ 88 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അത് 28 വോട്ടിനായിരുന്നു. അതായത് 60 വോട്ടുകൾ ഇത്തവണ ആ ഒരു വാർഡിൽ എൽ ഡി എഫിന് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു ജയിച്ച ആദ്യത്തെ നിമിഷങ്ങളാണ് എന്ത് തോന്നുന്നു? ഈ പരവന്തല എന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ വാർഡാണ്. പക്ഷേ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജയിച്ചു വന്ന കൗൺസിലർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ എന്നിവ ഒക്കെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ കാരണം. പിന്നീട് നമ്മൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ നമ്മൾ വ്യക്തമായ പൊളിറ്റിക്സ് പറഞ്ഞിരുന്നു. കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, വടകര നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ, വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രചരണം നടത്തിയത്. ആ വിജയമാണ് അവിടെ നേടിയത്. മാത്രമല്ല കഴിഞ്ഞ കൗൺസിലറായിട്ടുള്ള രമണിയുടെ ജനങ്ങളുമായിട്ടുള്ള വളരെ പിന്നെ അടുപ്പമുള്ള ബന്ധം ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൂടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ഭരണ തുടർച്ച, അതായത് എൽ ഡി എഫിന്റെ ഭരണ തുടർച്ച ആവശ്യമാണ് എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇവിടെ ജനങ്ങൾ ഈ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു 4.5 വർഷക്കാലം അല്ലെങ്കിൽ ഈ 5 വർഷക്കാലത്തിന്റെ ഇടയിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ജനങ്ങൾക്ക് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് വോട്ടർമാർ, അതായത് പ്രത്യേകിച്ച് യു ഡി എഫിന് പ്രാതിനിധ്യമുള്ള ആ ഒരു വാർഡിൽ ഇത്തരത്തിലൊരു വിജയം നേടിയത് എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു അട്ടിമറി വിജയം നടന്നിരിക്കുന്നു. അതായത് 28 വാർഡിൽ സിന്ധു പ്രേമൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു പ്രേമൻ 170 വോട്ടുകളുടെ ലീഡിൽ വിജയിച്ചിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മേപ്പയിൽ ഭാഗത്താണ്. മേപ്പയിൽ ഭാഗത്ത് നിന്നും നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ കൗൺസിലർ. അവിടെ നിന്നും ഒരു അട്ടിമറി വിജയം, അതായത് 170 വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു പ്രേമൻ വിജയിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ വിജയത്തിന്? വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ യു ഡി എഫിന്റെ ഒരു വാർഡായിരുന്നു, അത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ വളരെ സന്തോഷം. നല്ല ലീഡും ഉണ്ട്, ലീഡ് പ്രതീക്ഷിച്ചിരുന്നു. വാർഡിലുണ്ട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വടകര മുനിസിപ്പാലിറ്റിയിലെ ഏതാനും വാർഡുകളുടെ ഫലം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ 25 വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രതീഷ് 289 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നു. ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 275. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 75. അതായത് കഴിഞ്ഞ വർഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി
ക്ഷമിക്കണം, കഴിഞ്ഞ വർഷം നേടിയിരുന്ന ലീഡ് 45 ആയിരുന്നു. എന്നാൽ ഇത്തവണ അത് 7 ആയി കുറഞ്ഞിരിക്കുന്നു. അതായത് പ്രതീക്ഷ ജയിച്ചിരിക്കുന്നത് 7 വോട്ടുകൾക്കാണ്. ഒപ്പം തന്നെ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി കുളങ്ങരത്ത് ഭാഗത്ത് കെ നിഷ, LDFന്റെ കെ നിഷ 594 വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു. 282 ഇവിടുത്തെ ലീഡ്. നേരത്തെ അത് 169 ആയിരുന്നു, ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഏഴാം വാർഡിൽ സത്യഭാമ 303 വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു. 523 ഈ ഒരു UDF സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി 228 വോട്ടുകളും BJP സ്ഥാനാർത്ഥി 87 വോട്ടുകളുമാണ് ഇവിടെ നേടിയത്. സത്യഭാമയ്ക്ക് 303 വോട്ടിൻ്റെ ലീഡിലാണ് ഈ ഒരു 7ാം വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 4ാം വാർഡിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 4ാം വാർഡിൽ നിന്നും PP ബാലകൃഷ്ണൻ 571 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. 173 വോട്ടിൻ്റെ ലീഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയാണ് ബാലകൃഷ്ണൻ. ഒപ്പം 5ാം വാർഡിലെ ഫലം എടുത്തു നോക്കുകയാണെങ്കിൽ LDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ 474 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 271. ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിക്ക് 60 വോട്ടുകളാണ് ലഭിച്ചത്. ഇവിടെ LDFന് 303 വോട്ടുകളുടെ ലീഡാണ് LDF സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത്. ഒപ്പം കരിമ്പന വാർഡ്, അതായത് 26ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായ KM ഷൈനി 505 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. അതായത് 505 വോട്ടുകളാണ് ഷൈനി നേടിയത്. 237 വോട്ടുകൾ UDFഉം 73 വോട്ടുകൾ BJPയും നേടിയിരിക്കുന്നു. 268 വോട്ടുകൾക്കാണ് ഷൈനി വിജയിച്ചത്. ഇനിയുള്ളത് 6ാം വാർഡിലേക്കാണ്, 6ാം വാർഡിലെ കാര്യമാണ്. 6ാം വാർഡിൽ കാനപ്പള്ളി ബാലകൃഷ്ണൻ, LDFന്റെ കാനപ്പള്ളി ബാലകൃഷ്ണൻ, 88 വോട്ടുകൾ നേടി ജയിച്ചിരിക്കുന്നു. 60 കഴിഞ്ഞ തവണ നേടിയ ലീഡ് 28 ആയിരുന്നു, അത് ഇത്തവണ 88, അതായത് ഏകദേശം 60 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് ഈ ഒരു 6ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചീനംവീട് 27ാം വാർഡിൽ നിന്നും പ്രീതി എം 349 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന ലീഡ് എന്ന് പറയുന്നത് 18 വോട്ടുകൾക്കാണ് പ്രീതി ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് 28ാം വാർഡിലെ വിജയമാണ്. 28ാം വാർഡിൽ സിന്ധു പ്രേമൻ, LDF സ്ഥാനാർത്ഥി സിന്ധു പ്രേമനാണ് വിജയിച്ചത്. നേരത്തെ UDF സ്ഥാനാർത്ഥിയെ, UDF ഭരിച്ചിരുന്ന വാർഡായിരുന്നു അത്, UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 170 വോട്ടുകളുടെ ലീഡിൽ സിന്ധു പ്രേമൻ ഇവിടെ വിജയിച്ചിരിക്കുന്നു. മേപ്പയിൽ ഭാഗത്താണ് ഈ ഒരു അട്ടിമറി വിജയം. അതായത് ഇതുവരെ UDF ഭരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മേപ്പയിൽ ഭാഗം 28ാം വാർഡ് LDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 170 വോട്ടുകൾക്കാണ് സിന്ധു പ്രേമൻ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ച 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിലെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മൊത്തം 47 വാർഡുകളാണ് വടകര മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഇപ്പോൾ 11 വാർഡുകളുടെ ഫലമാണ് പുറത്തു വന്നത്. ഈ 11 വാർഡിൽ 7 വാർഡുകളിൽ LDFഉം 3 വാർഡുകളിൽ UDFഉം 1 വാർഡിൽ NDA BJPയുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഒരു 11 വാർഡിലെ റിസൾട്ട് എന്ന് പറയുന്നത്. 7 വാർഡുകളിൽ LDFഉം 3 വാർഡിൽ UDFഉം 1 വാർഡിൽ BJP അഥവാ NDAയുമാണ് വടകര മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നത്.